പലരും എന്നോട് ചോദിക്കും ബട്ടർഫ്ലൈസ് പോലെ മോഹൻലാലിനെ കൊണ്ടൊരു സിനിമ ഇനി ഒന്നും എടുത്തൂടെ, അങ്ങനെ പറ്റും? പഴയ മോഹൻലാൽ അല്ലല്ലോ ഇപ്പോൾ, അത് നമുക്ക് ആർക്കും അങ്ങനെ പഴയതുപോലെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഒരു ബട്ടർഫ്ലൈസ് ഉണ്ടാകുന്നതിന് പകരം വേറെ അതേ സമാനമായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള സംവിധായകർ, ചെറുപ്പക്കാരായിട്ടുള്ള നടീനടന്മാരെ വെച്ച് പുതിയ സിനിമകൾ ഉണ്ടാക്കുന്നുണ്ട്, ചെറുപ്പക്കാർ ആസ്വദിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഒന്ന് സംഭവിച്ചതാണ് പണ്ട് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചെറുപ്പമായിരുന്നു, മോഹൻലാൽ ചെറുപ്പമായിരുന്നു, അന്നത്തെ യുവാക്കൾക്ക് മുഴുവൻ ഇഷ്ടമായി, അങ്ങനെയാണ് അത് ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ എക്കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് വേറെ ആളുകൾ ചെയ്യും, നമ്മളിനി ചെയ്യേണ്ടത് അതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു വ്യത്യസ്തമായ അടുത്ത സിനിമ എൻ്റെ മനസ്സിലുണ്ട്. അത് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ഒരു പുതുമയുള്ള എൻ്റെ മനസ്സും കൂടെ ഇട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ.